നൂറാമത്തെ സർവമത സമ്മേളനത്തിന് ഒരുങ്ങി ആലുവ അദ്വൈതാശ്രമം. ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തേതുമായ സർവമത സമ്മേളനമാണ് 100 വർഷം പിന്നിടുന്നത്. 1924 മാർച്ച് 3-4 തീയതികളിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചായിരുന്നു ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത്. 1893 സെപ്റ്റംബറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനം മാതൃകയായി എടുത്താണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനത്തിന് ആലുവയിൽ തുടക്കമിടുന്നത്. അദ്വൈതാശ്രമത്തിൽ പെരിയാറിന് അഭിമുഖമായി വേദിയൊരുക്കിയായിരുന്നു ആദ്യത്തെ സർവമത സമ്മേളനം. 2023 ഫെബ്രുവരി 18-ാം തീയതിയിൽ നടക്കുന്ന സർവമത സമ്മേളനം 100-ാമത്തെ സർവമത സമ്മേളനമാണ്. ഇപ്പോൾ ഈ ആഘോഷത്തോട് അനുബന്ധമായിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന സർവമത സമ്മേളനത്തിൻ്റെ ആശയ പ്രചരണങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15-ാം തീയതി കേരളത്തിൻ്റെ സമാരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലായി സാഹിത്യ സമ്മേളനം, ദാർശനിക സമ്മേളനം, ചരിത്ര സമ്മേളനം, വനിതാ യുവജന സമ്മേളനം, സന്യാസി സംഗമം തുടങ്ങിയ പ്രോഗ്രാമുകൾ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലുവയിൽ നിർവഹിക്കും. സർവമത സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിക്കും. ആഘോഷ ചടങ്ങുകൾ 1 വർഷം നീണ്ടു നിൽക്കും. ജനം, കൊച്ചി.